പക്ഷെ നമുക്ക് സംശയമുണ്ട്. കാരണം മാത്രമല്ല അന്ന് കുട്ടിയുടെ ബോഡി ഇങ്ങനെ വീട്ടിൽ വരുന്ന സമയത്ത് അവളുടെ പാൻറ് എന്തോ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ അവളുടെ അമ്മ വീഡിയോയിൽ നമുക്ക് അറിയാൻ പറ്റും, ഇങ്ങനെ എൻ്റെ മോളെ ഞാൻ അറുത്തിട്ട സമയത്ത് അങ്ങോട്ട് കയ്യിൽ നിന്ന് വീണത്. അപ്പോൾ അതൊക്കെ ഒരു അസ്വാഭാവികമല്ലേ? അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും എന്തൊക്കെയോ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ നമുക്ക് തോന്നിയിട്ടുണ്ട് പലതും, പല കാര്യങ്ങളും. പരസ്പരം സ്നേഹിക്കുന്നവർ തമ്മിൽ എങ്ങനെയാണ് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള, അവർക്ക് ഇഷ്ടമായിരുന്നു, ചേട്ടന് നല്ല രീതിക്ക് ഇഷ്ടമായിരുന്നു, തിരിച്ചു അങ്ങോട്ടായിരുന്നു, അവർ പറയുന്നതൊക്കെ കള്ളാണ്, ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. അന്ന് അവരിവിടെ ഈ ലൊക്കാലിറ്റിയിൽ വന്നിട്ട് ചോദിച്ചു എങ്ങനെ ചേട്ടൻ്റെ വീട്. അപ്പോൾ അവിടെ ഉള്ളവർ ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചു, പറഞ്ഞ് കല്യാണ ആലോചനയായിട്ട് വന്നതാണ് പറഞ്ഞു. വന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ അവളെ കാണാൻ പോയി. അത് അവളുടെ ഒരു റിലേറ്റീവ് കണ്ട് ആ ഇഷ്യൂവിൻ്റെ പേരിലാണ് ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അതിനെയാണ് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലെടുത്തത്. സംഭവം നടക്കുന്ന 19-ാം തീയതി ചേട്ടനോട് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. പക്ഷേ അന്ന് അവർ തമ്മിൽ കണ്ടിട്ടേ ഇല്ല. ചേട്ടൻ അന്ന് ഇവിടെ സ്ഥലത്തേ ഇല്ല. ഈ സംഭവം നടക്കുമ്പോൾ പാലക്കാട്ടൊരു ബന്ധുവിൻ്റെ വിവാഹത്തിന് വേണ്ടി പോയിരുന്നു. ചേട്ടന് 24 വയസ്സേ ആയിട്ടുള്ളൂ. പിന്നെ DYFI കാരണമല്ല, അതിൻ്റെ ഒരു രീതിയിലുള്ള പ്രവർത്തനത്തിലും ചേട്ടൻ ഇന്നേ വരെ പങ്കെടുത്തിട്ടുമില്ല. അർജുനും കുട്ടിയുടെ എങ്ങനെയാണ് പരിചയം? അവരെ ഒരു പ്രോഗ്രാമിൽ വെച്ച് കണ്ടതാണ്. ചേട്ടൻ ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അവൾ റേസ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ പരിചയപ്പെട്ട് പിന്നെ ഇഷ്ടത്തിലോട്ട് പോവുകയായിരുന്നു. രണ്ടുപേർക്കും പ്രണയമായിരുന്നു. രണ്ടുപേരും ഇഷ്ടത്തിലായിരുന്നു. ഇപ്പം വാർത്തയിലും മീഡിയയിലും പറഞ്ഞ വെച്ചാൽ താങ്കളുടെ ചേട്ടനെ കുട്ടിയെ ശല്യം ചെയ്തു എന്ന് പറയുന്നത്, അതിൽ സത്യാവസ്ഥയുണ്ടോ? അതിലൊരു സത്യമില്ല. പരസ്പരം സ്നേഹിക്കുന്നവർ തമ്മിൽ എങ്ങനെയാണ് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള, അവർക്ക് ഇഷ്ടമായിരുന്നു, ചേട്ടന് നല്ല രീതിക്ക് ഇഷ്ടമായിരുന്നു, തിരിച്ചു അങ്ങോട്ടായിരുന്നു, അവർ പറയുന്നതൊക്കെ കള്ളാണ്, ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. ഈ കുട്ടി താങ്കളെ സംസാരിച്ചിട്ടുണ്ടോ? ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ? എൻ്റെ ഫോണിൽ നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ടില്ല. ചേട്ടനെ വിളിച്ച് സംസാരിക്കുമ്പോൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ സംസാരം നോർമലായിട്ട് സംസാരിക്കും. അപ്പോൾ എന്താ പറയുന്നുണ്ടോ, ചേട്ടന് ഇഷ്ടമാണെന്നും? ഇഷ്ടമാണ്, ഇവിടെ വീട്ടിൽ വരാൻ എന്നുവെച്ചാൽ കല്യാണം കഴിഞ്ഞ് വരാൻ ഇഷ്ടമാണ്, താല്പര്യമാണ്. നമ്മളൊരു കുടുംബത്തിലെ ആളെ പോലെ സംസാരിച്ചിട്ടുണ്ട്. താങ്കളോട് മാത്രമാണോ താങ്കളുടെ അമ്മയുടെ അടുത്ത് അച്ഛനോട് സംസാരിക്കുന്നുണ്ടോ കുട്ടി? ഇല്ല, അച്ഛൻ്റെ അടുത്തൊന്നും സംസാരിച്ചിട്ടില്ല, എൻ്റെ അടുത്താണ് സംസാരിച്ചിട്ടുള്ളത്. അമ്മയോടും അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഈ താങ്കളുടെ ചേട്ടൻ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കുട്ടിക്ക്. ആ ഫോണ് കുട്ടിയുടെ വീട്ടിൽ ഇവിടെ കൊണ്ടുവന്നിരുന്നു. അന്ന് എന്താ ഇവിടെ സംഭവിച്ചത്? അന്ന് അവരിവിടെ ഈ ലൊക്കാലിറ്റിയിൽ വന്നിട്ട് ചോദിച്ചു ഇങ്ങനെ ചേട്ടൻ്റെ വീട്. അപ്പോൾ അവിടെ ഉള്ളവർ ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചു, പറഞ്ഞ് കല്യാണ ആലോചനയായിട്ട് വന്നതാണ് പറഞ്ഞു. അങ്ങനെ വീട് കാണിച്ചു കൊടുത്ത്. ഇവിടെ വന്നപ്പോഴാണ് അവരറിയുന്നത് രണ്ടുപേരും രണ്ട് കാസ്റ്റാണെന്ന്. അപ്പം നമുക്ക് തോന്നുന്നു ഒരുപക്ഷെ ആ കാസ്റ്റിൻ്റെ ഇതിലായിരിക്കാം എല്ലാവർക്കും അവരുടെ ജാതിയിൽ നിന്ന് എടുക്കുന്ന കല്യാണം കഴിക്കണമെന്നായിരിക്കുമല്ലോ താല്പര്യം. അപ്പോൾ വന്നിട്ട് ഫോൺ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞ് ഈ വിവാഹബന്ധത്തിന് നമുക്ക് താല്പര്യമില്ല, മോൻ്റെ അടുത്ത് പറയണമെന്ന് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറഞ്ഞിട്ട് പോയി. അപ്പോൾ അച്ഛനും അമ്മയും സമ്മതിച്ച്. ആ സമയത്ത് താങ്കളുടെ ചേട്ടൻ പുറത്ത് പോയിരുന്നു? ചേട്ടൻ ആ ഫോൺ പിടിക്കുന്ന സമയത്തൊന്നും ഇവിടെ ഇല്ല, ഗൾഫിൽ പോയായിരുന്നു. പോയി കുറച്ച് ഒരു 2-5 ദിവസം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ആ സംഭവം ഉണ്ടായത്. പിന്നെ എന്നാണ് താങ്കളുടെ ചേട്ടൻ വന്നത് തിരിച്ച് നാട്ടിൽ? ചേട്ടനിപ്പോൾ 1 ആഴ്ച മുമ്പാണ് വരുന്നത് നാട്ടിലോട്ട്. വന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ അവളെ കാണാൻ പോയി. അത് അവളുടെ ഒരു റിലേറ്റീവ് കണ്ട് ആ ഇഷ്യൂവിൻ്റെ പേരിലാണ് ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അതിനെയാണ് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലെടുത്തത്. സംഭവം നടക്കുന്ന 19-ാം തീയതി ചേട്ടനോട് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. പക്ഷേ അന്ന് അവർ തമ്മിൽ കണ്ടിട്ടേ ഇല്ല. ചേട്ടൻ അന്ന് ഇവിടെ സ്ഥലത്തേ ഇല്ല. ഈ സംഭവം നടക്കുമ്പോൾ പാലക്കാട്ടൊരു ബന്ധുവിൻ്റെ വിവാഹത്തിന് വേണ്ടി പോയിരുന്നു. ഈ റിസൾട്ട് ഇറങ്ങിയ ദിവസം തന്നെ താങ്കളുടെ ചേട്ടനും കുട്ടിയോട് ബന്ധപ്പെട്ടിട്ടല്ലേ അറിയാമോ? ഫോൺ വിളിക്കുക സംസാരിക്കുക ചെയ്തിട്ടല്ലേ അറിയാമോ? റിസൾട്ട് വന്ന ദിവസം അവൾ ചേട്ടന് ആ റിസൾട്ടിൻ്റെ പിക്ചർ എടുത്ത് അയച്ചിട്ട് പറഞ്ഞ് ചേട്ട റിസൾട്ട് വന്ന് ഫുൾ A+ ആണെന്ന് പറഞ്ഞ് അവൾ ആ സന്തോഷം പ്രകടിപ്പിക്കുന്ന ചാറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരാൾക്ക് സന്തോഷം പങ്കുവെക്കുമോ ആരെങ്കിലും ഒക്കെ? അത് ഇങ്ങോട്ട് അയച്ച മെസ്സേജാണ് അവളുടെ ഫോണിൽ നിന്ന് ഇങ്ങോട്ട്. പെൺകുട്ടിയുടെ വീട്ടിൽ പറഞ്ഞു വെച്ചാൽ താങ്കളുടെ ചേട്ടനെ ഭീഷണി കൊണ്ടാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത്, അതിലെന്തെങ്കിലും സത്യാവസ്ഥയാണോ? അതിലൊരു സത്യാവസ്ഥയില്ല. പിന്നെ അവൾ ആത്മഹത്യ ചെയ്തതാണോ എന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. കാരണം എന്താണ് സംശയം തോന്നുന്നത്? അവളുടെ വീട്ടുകാർ ഈ സംഭവം നടക്കുന്നതെന്ന് നമ്മൾ അറിയുന്നത് 6 മണിക്കാണ്. ഇവൾ 4 മണിക്ക് ശേഷം ചേട്ടൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഇങ്ങനെ അന്ന് കണ്ട കാര്യം അറിഞ്ഞ് ചേട്ടാ ആ വീട്ടിൽ ഭയങ്കരമായിട്ട് വഴക്കൊക്കെ പറയുന്നു, ചേട്ടൻ സൂക്ഷിക്കണം, എന്നെ ഇവരുന്ന് കൊല്ലും എന്ന് വെച്ചാൽ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് അവക്കും ചേട്ടനൊരു ഭീഷണിയുള്ള രീതിയിലായിരുന്നത്. വീട്ടുകാർ ചേട്ടനെയോ അവളെയോ എന്തെങ്കിലും ചെയ്യുമോ എന്നൊരു പേടിയൊക്കെ അതിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളവിടെ തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ സമയത്ത് തന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര വഴക്ക് കേൾക്കുന്നതും ഒച്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ അടിക്കുകയോ അവളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം പറ്റി അത് മറയ്ക്കാൻ വേണ്ടി ചേട്ടൻ്റെ തലയിലിട്ടതാണോ ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്.
പോലീസ് ഇവിടെ നിന്നിട്ട് ചേട്ടൻ നമ്മൾ തിരച്ചെയോ നിങ്ങൾ എന്തെങ്കിലും അവർക്കെതിരെ കേസ് കൊടുക്കാനും പോയിട്ടുണ്ടോ? ഞങ്ങൾ ഇതുവരെ കേസ് കൊടുത്തിട്ടില്ല. ഞങ്ങൾക്ക് മൊഴി എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു മൊഴി കൊടുത്തു, പോലീസിന് കൊടുത്തു. പക്ഷെ നമുക്ക് സംശയമുണ്ട്. കാരണം മാത്രമല്ല, അന്ന് കുട്ടിയുടെ ബോഡി ഇങ്ങനെ വീട്ടിൽ വരുന്ന സമയത്ത് അവളുടെ പാൻറ്റ് എന്തോ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ അവളുടെ അമ്മ വീഡിയോയിൽ നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ എൻ്റെ മോളെ ഞാൻ അറുത്തിട്ട സമയത്ത് അങ്ങാണ്ട് കയ്യിൽ നിന്ന് വീണത്. അപ്പോൾ അതൊക്കെ ഒരു അസ്വാഭാവികമല്ലേ? അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും എന്തൊക്കെയോ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ നമുക്ക് തോന്നിയിട്ടുണ്ട് പലതും, പല കാര്യങ്ങളും. അവർക്കും മര്യാദയ്ക്ക് ഒരു കയറ് കിട്ടാൻ പോലും അറിഞ്ഞിട്ടെന്നാണ് എൻ്റെ അറിവ്. ആ കുട്ടി അത്രയും വലിയ കയറ് ബാത്റൂമിൽ കെട്ടി മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിലെന്തൊക്കെയോ ദുരൂഹത ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. താങ്കളുടെ ചേട്ടന് ഈ മരണം നടന്നപ്പോൾ മീഡിയയിൽ വന്നത് താങ്കളുടെ ചേട്ടന് 28 വയസ്സുണ്ടെന്നും ചേട്ടൻ ഒരു DFA പ്രവർത്തനക്കാരനാണെന്നാണ് പറയുന്നത്. അതിന് സത്യമുണ്ടോ? അതിലൊരു സത്യമില്ല. ചേട്ടന് 24 വയസ്സായിട്ടുള്ളൂ. പിന്നെ DYFI അതിൻ്റെ ഒരു രീതിയിലുള്ള പ്രവർത്തനത്തിലും ചേട്ടൻ ഇന്നേ വരെ പങ്കെടുത്തിട്ടും ഇല്ല. DYFI അല്ല, 24 വയസ്സാണ്. ഈ മരണത്തിന് ശേഷം പെൺകുട്ടിയുടെ വീട്ടുകാർ ഇവിടെ വരെ അവരുടെ ബന്ധത്തിൽ വരെ സംസാരിച്ചെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, അവർ ഇങ്ങോട്ട് വരികയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഈ കേസ് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂന്നാണ് ഞങ്ങളുടെ അറിവ്. ഈ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നാണ് നിങ്ങളും ഇപ്പോൾ പറയുന്നത്? അതെ, മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം. ഇത്രയും പറഞ്ഞല്ലോ കാരണങ്ങളൊക്കെ. അവൾ മാത്രമല്ല, ആ മെസ്സേജ് പോലും നമുക്ക് വായിക്കാൻ പറ്റുന്നത് അവൾ ആത്മഹത്യ ചെയ്യുന്ന രീതിയിലൊന്നുമില്ല. ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ ചേട്ടൻ 18 വയസ്സാകുമ്പോൾ ആണെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ നിന്ന് നല്ല ഉപദ്രവം ഉണ്ടായിട്ടുണ്ടെന്ന്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചിരിക്കണം. അവളുടെ അമ്മയോ അച്ഛനെയോ അനിയത്തിയോ ഒക്കെ നന്നായിട്ട് ചോദ്യം ചെയ്താൽ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകുമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കുട്ടിയുടെ മരണത്തിന് ശേഷം ചേട്ടൻ താങ്കളെ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ചേട്ടനാണ് ഈ ചേട്ടനോട് ആ റിലേറ്റീവ് കണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പുള്ളി ചേട്ടനെ വിളിച്ച് പറയാനുണ്ടായത്. അപ്പോൾ തന്നെ ചേട്ടൻ ഇവിടെ സ്ഥലത്തില്ലല്ലോ. ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടൊന്ന് പോയി തിരക്കോ ഉള്ളതാണെന്ന് തിരക്കോന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടൊക്കെയാണ് വിളിച്ചത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേനും അത് സത്യമാണെന്ന് അറിഞ്ഞ്, ഇങ്ങനത്തെ സംഭവം നടന്നു എന്നറിഞ്ഞ്. അതിനുശേഷം ചേട്ടൻ ഭയങ്കര മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഭയങ്കര സങ്കടവും. അത്രയ്ക്ക് സ്നേഹിച്ചൊരു കുട്ടീനെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ വികാരങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം കോണ്ടാക്റ്റ് ഇല്ല ചേട്ടനുമായിട്ട്. ഇല്ല, അങ്ങനെ വിളിക്കുകയും സംസാരിക്കുന്നില്ല. അർജുൻ ഈ മരിച്ചപ്പെട്ട് കുട്ടിയെ ഭീഷണിപ്പെടുത്തി അതിൻ്റെ മനോവിഷമം കൊണ്ടാണ് കുട്ടി മരിച്ചെന്ന് പറയാണ്. അപ്പോൾ ഇനി സത്യാവസ്ഥയുണ്ടോ മെമ്പറിന് അറിയാണ്? സത്യവും ഇല്ല. എനിക്ക് ഏറ്റവും നല്ലതുപോലെ അറിയാമെന്നുള്ളൊരു വ്യക്തിയാണ് അർജുൻ. ഇപ്പം ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഇവിടെ നടന്ന് ചാനലുകളിലൊക്കെ വാർത്തകൾ കേട്ടപ്പോഴത്തേക്ക് നമുക്ക് ഇവരാദ്യം ചാനലിൽ കൊടുത്തത് യഥാർത്ഥ പേരോ അഡ്രസ്സോ പറഞ്ഞില്ല. ഫസ്റ്റ് ചാനൽ വന്നു കഴിഞ്ഞാൽ അർജുൻ DFA 28 അതിൽ അത് DFA അല്ല, ഞങ്ങളുടെ UDFന്റെ പ്രവർത്തകനാണ്. അത് അവരുടെ തെറ്റിയതാണ്. പിന്നെ അർജുനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അർജുനെ കുറിച്ച് ഒന്നിങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ ഈ ചാനലുകളിൽ വഴി വന്ന വാർത്ത കേട്ടപ്പോൾ കേട്ട് ആദ്യ സ്ഥലവും പിന്നെ യഥാർത്ഥ ഒരു തിരിച്ചറി ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതിന് ശേഷമാണ് അർജുനാണ് ഇതിൽ ഇവർ പറയുന്ന പ്രതിയാണെന്ന് ആണ് അറിഞ്ഞത്. പക്ഷേ അർജുനനെന്ന് പറഞ്ഞ വ്യക്തി ഈ അതിൻ്റെ ഈ പിന്നെ വോയിസും മെസ്സേജുകളും കത്തുകളും കണ്ടപ്പോഴും ആ കുട്ടി ഈ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു എന്നുള്ളതാണ്. ഇതിന് മുമ്പേ ഇങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നു, അത് അവരിവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ അവർ എന്ത് കാരണത്താലാണ് വീട്ടുകാർ എന്തോ അവരുടെ സ്റ്റാറ്റസിന് ഒത്തതല്ലാത്തത് കൊണ്ടാകാം. പക്ഷേ അർജുൻ നല്ല ഒരു ഇതുവരെയും ഒരു തെറ്റിലോട്ടോ ഈ കുട്ടിയെ ഇങ്ങനെ അതിൻ്റെ മരണത്തിലോട്ട് എത്തിക്കുന്ന ഒരു വാചകമോ പറയാനുള്ള ആളുമല്ല എന്ന് പൂർണ്ണമായിട്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ ഒരു മതിലിൻ്റെ അപ്പുറമാണ് ഒരു വീടല്ലെങ്കിൽ പോലും അവൻ്റെ എല്ലാ ഏത് സ്വഭാവ കാര്യങ്ങളും ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാമെന്നുള്ളതാണ്. പിന്നെ ഞാൻ ഇപ്പോൾ ആ കത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുത്തൂടെ. ഇപ്പം ഞാൻ ആ ഈ കുട്ടിയുടെ മരണമായിട്ട് ആ സ്കൂളിലൊരു മീറ്റിംഗ് കഴിഞ്ഞ് വരികയാണ്. അപ്പോഴും അവരാദ്യം ചാനലുകാർ അവരെ ഈ കുട്ടിയെ അടിച്ചേൽപ്പിക്കേണ്ട ഒരു ഇതാണ് ചാനൽ വഴി അവർ പരസ്യപ്പെടുത്തിയത്. അർജുൻ്റെ തല അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ കുട്ടിയുടെ വീട്ടുകാർ. ഇതിൽ അത് അവർ കരുതിക്കൂട്ടി ചെയ്യുന്നതാണ്. ഈ കുട്ടീനെ തൊട്ട് മുമ്പ് വരെയും അതിനെ ഉപദ്രവിച്ചെന്നാണ് നമുക്ക് അവിടെ ആ പരിസരവാസികളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. 4:08 വരെ അർജുൻ്റെ മെസ്സേജുകൾ, ഈ കുട്ടി അയച്ച മെസ്സേജ് കിടക്കുന്നു. 4:20 മരിച്ചത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തത വരുത്തിക്കൂടെ. അപ്പോൾ എന്തെങ്കിലും അവരെ കയ്യബദ്ധം പറ്റിയതാകുകയോ അതേ കൊച്ചു അതിൻ്റെ പീഡനം കൊണ്ട് അത് ചെയ്തതോ ആണ് അതായിരിക്കാനേ
അങ്ങനെ ആകാനേ സാധ്യതയുള്ളതാണ് ഞങ്ങളുടെ എൻ്റെ വിശ്വാസം. അർജുൻ്റെ വീട്ടുകാരായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർക്കും ഈ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് പറയണം, ഒരിക്കലും കുട്ടി അങ്ങനെ ചെയ്യില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ ഉണ്ടായ ഈ അവിടെ നിന്ന് ആ പരിസരത്ത് നിന്ന് അറിയുന്നത് വെച്ച് അങ്ങനെ വിചാരിക്കുന്നതിൽ തെറ്റില്ല. കാരണം ഒന്നുകിൽ അതിന് ശാരീരികമായുള്ള വേദന കൊണ്ട് ഇത് കയറി ചെയ്തതായിരിക്കും, അതല്ല എന്തെങ്കിലും കയ്യബദ്ധം ചെയ്തവർ ചെയ്തിട്ട് ഈ പയ്യൻ്റെ മുകളിൽ ആരോപിക്കാനുള്ള പുറപ്പാടാണെന്നും അറിഞ്ഞുകൂടാ. കുട്ടിയുടെ വീട്ടിൽ പല മാധ്യമങ്ങളിൽ ചെന്നപ്പോൾ അവരൊന്നും പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. ഇപ്പോഴും ഇതിന് ശേഷം നമ്മുടെ ഈ മെസ്സേജുകളും കത്തുകളും പുറത്ത് അതാണ്, അത് അവർക്ക് കുറ്റബോധം ഉണ്ടായിത്തുടങ്ങി. അതാണ് കാരണം. അപ്പം മെമ്പർ അർജുന നല്ലൊരാളാണ്, അല്ല ഈ 100% ഞാൻ പ്രസവിച്ചില്ലെന്നുള്ള എൻ്റെ മോനാണ് അർജുൻ. പിന്നെ ഈ ഒരു കുട്ടിയെ അവന് ഇഷ്ടമാണെന്ന് അറിഞ്ഞാലും അതിന് പ്രായപൂർത്തിയായില്ല. അതിൻ്റെ ആ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിച്ചുകൂടെ എത്ര മെച്ചുരിറ്റി ആയിട്ടുള്ള വാക്കുകളും. അത് 3 വർഷം കഴിയിട്ട് നമ്മളെ കൊന്നില്ലെങ്കിൽ നമുക്ക് ഒത്തുചേരാം എന്നൊരു ഒരു ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സ്നേഹിക്കണം എന്ന് പറയുന്നത് ഇത്ര പ്രായത്തിലെ സ്നേഹിക്കുകയുള്ളൂ എന്ന് നമ്മളെ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ അത് അവർ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അതിനൊരു പരിധിയുണ്ട്, അപ്പോഴും അതിനും അവർ കാത്തിരിക്കാൻ തയ്യാറാണല്ലോ. പിന്നെ ഈ റിസൾട്ടിൻ്റെ ഭാഗത്ത് അങ്ങോട്ടേ പോയി ഒന്ന് കണ്ടു അന്ന് വെച്ച് ഒരു കാരണവശാലും അർജുനല്ല, അർജുനൻ്റെ വാക്കുകളോ അർജുനൻ്റെ പ്രവൃത്തികളോ അല്ല മരണത്തിന് ഉത്തരവാദിയെന്ന് ഞാൻ സത്യം ചെയ്യുന്നു. ലാസ്റ്റ് ചോദിക്കണം, അർജുൻ കുട്ടിയെ വരിയിൽ തടഞ്ഞു നിർത്തിയെന്നും മോശമായി സംസാരിച്ചിനും എന്ന് അതുകൊണ്ടാണ് മാനസികമായി വേദന ഉള്ളത് തൂങ്ങി മരിച്ചെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ അർജുൻ തടഞ്ഞു നിർത്തിയെന്നും മോശം സംസാരിച്ചും മെമ്പറിന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. ഈ അർജുനൊരു ഒരു എന്താ പറയാനോ ഭയങ്കര ഒരു ഒരു ബഹുമാനവും നാണവും ആയിട്ടാണ് ഞങ്ങളെ മുമ്പിൽ കണ്ടു കേട്ടോ. ഒരു പിമ്പിളരുമായിട്ടും അങ്ങനെ ഇതിന് മുമ്പ് ഒരു തമാശ പോലും പറഞ്ഞ് കേട്ടിട്ടില്ല. അതിലും വിശേഷിച്ച് ഞാൻ അവിടുത്തെ ആ സ്കൂളിലെ ഒരു പി ടിയുടെ എൻ്റെ ചെറുമോൾ അവിടെ പഠിക്കുകയാണ്, അവിടെ എക്സിക്യൂട്ടീവ് അംഗമാണ്. ഞങ്ങൾ ഈ പൂവാല ശല്യത്തിന് വേണ്ടി ഞങ്ങളൊരു പ്രവർത്തിച്ചവരാണ്. അങ്ങനെ പോലും ഈ കുട്ടിയെ ഈ അർജുനെ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. അല്ലാത്ത ഒരാൾ ഇതവർ മനഃപൂർവ്വം അവൻ്റെ മേൽ ചുമത്തുന്നതാണ്. ഈ സംഭവത്തിന് ശേഷം അർജുൻ താങ്കളെ ബന്ധപ്പെടണമെന്ന് വിളിക്കാൻ ബന്ധപ്പെട്ടിട്ടില്ല. നമുക്ക് എവിടെയാണ് ഇന്നലെയും ഞാൻ ചോദിച്ച് എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ.